അച്ഛൻ ബോളിൽ വരുമ്പോ കളയിലിട്ടോ താഴെ എന്നാ പിടിച്ച 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 അച്ഛൻ ജോലിക്ക് പോയിട്ട് മോക്ക് ഫോണിൽ കളിക്കാനല്ലേ, അങ്ങനെ ഇപ്പൊ ചോദിക്കണ്ട. ഈ ബോളൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കളികളൊക്കെ ഗെയിമൊക്കെ കളിച്ചാൽ മതി. അച്ഛൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഫോണെന്ന് പറയുന്ന സംഭവം പോലും ഇല്ലായിരുന്നു. അന്നത്തെ കാലമാണോ ഏട്ടാ ഇപ്പോ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വേറെ ലെവലാ. എന്റെ മോള് കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഗെയിം കളിച്ചാൽ കേട്ടാ. അതെന്തേ നാച്ചുറൽ? പുതിയ കുഞ്ഞാവിന്റെ പേര് ലേലാ. പുതിയ കുഞ്ഞാവിന്റെ പേര് നമുക്ക് എന്തായിട്ടുണ്ടേ? അപോളിട്ട പറഞ്ഞിട്ടിട്ടുണ്ട മോളെ. മോടെ പേരെന്താ? അജൂയ. അനസൂയ എന്നല്ല അച്ഛനിട്ട്. എന്താ ഐശ്വര്യ? ഐശ്വര്യ എന്ന് മോടെ പേരിടാൻ കാരണം എന്താണെന്ന് അറിയോ? അത് നിന്റെ അച്ഛൻ ഐശ്വര്യ റോയെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അല്ലേ ഏട്ടാ? അതെ, ഐശ്വര്യ റോയ് ഇഷ്ടമുള്ളതുണ്ടോ? ഇനിയിപ്പോ അടുത്ത് നമ്മളൊരു കൊച്ചു പയ്യനാണെങ്കിൽ ഞാൻ മോഹൻലാൽ എന്ന് പേരിടും. പിന്നെ മോഹൻലാൽ ഇടോ, ഇടൂ. എനിക്കൊരു കാര്യം അറിയോ? എന്റെ പേര് അർജുൻ ഇടാൻ തോന്നത്. എന്താ? എന്റെ അച്ഛന് തമിഴ് നടൻ അർജുനോ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ എന്റെ പേര് അച്ഛൻ അർജുൻ ഇട്ട്. അപ്പൊ ഞാൻ എന്റെ മക്കൾക്ക് ഐശ്വര്യ എന്ന് മോഹൻലാൽ എന്നൊക്കെ ഇടും. എന്റെ അച്ഛൻ എന്നോട് അങ്ങനെ കാണിച്ചെങ്കിൽ എനിക്കും എന്റെ മക്കളോട് അങ്ങനെയൊക്കെ കാണിക്കാറിയാ. ബോൾ പോയി കളിച്ചോട്ടോ. ഓഹോ, അപ്പൊ അതാണല്ലേ ഈ മുഖത്ത് നോക്കി അർജുൻ എന്ന് പേരിട്ടത്? അതെനിക്കൊരു പുതിയ അറിവാണല്ലോ ഏട്ടാ. എന്റെ മുഖത്ത് നോക്കിയിട്ട് അർജുൻ എന്ന് പേരിട്ടെന്താണോ? എനിക്കൊരു കാര്യം അറിയോ? ഞാൻ ഈ പണ്ട് മുതലേ അഭിനയത്തിനോടൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു. പിന്നെ ഒന്ന് രണ്ട് സിനിമയിലൊക്കെ ചാൻസ് കിട്ടുകയും ചെയ്തു. പിന്നെ കൂട്ടുകാരൊക്കെ പറഞ്ഞടാ ഭാവിയിൽ കെട്ടി കല്യാണം കഴിയുമ്പോൾ ആ കൊച്ചിന് ചിലപ്പോൾ പ്രോസസ് ചെയ്യൊക്കെ തോന്നും. സുന്ദരികളായ നായികമാരുടെ ഒക്കെ കൂടെ ഇങ്ങനെ ആടിപ്പാടി രസിക്കുമ്പോൾ. അല്ലാണ്ട് എനിക്ക് ചാൻസ് കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് ഒന്ന് രണ്ട് പടത്തിലൊക്കെ ചാൻസ് കിട്ടിയായിരുന്നു. പിന്നെ താല്പര്യമില്ലാത്തതുകൊണ്ട് പോയിരുന്നു. പിന്നെ എന്നിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഏട്ടൻ അഭിനയിക്കുന്നത്. പിന്നെ എപ്പോഴും എനിക്ക് നിന്നെ കാണിക്കാൻ പറ്റുമോ അഭിനയിക്കുന്നത്? എൻ്റെ ഉള്ളിലുള്ള വാസനയാ. ഹാ, പണ്ട് ഭയങ്കരമായിട്ട് അഭിനയിക്കുമായിരുന്നു. ചുമ്മാ തള്ളല്ലേ? സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ സംശയമുണ്ടോ? ഉണ്ട്. വെയിറ്റ്, ഒന്ന് രണ്ട് ഓഡിയോ ക്ലിപ്പുകൾ എന്റെ ഫോണിൽ കിടപ്പുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് ആക്ട് ചെയ്ത് കാണിക്കാം. വേണ്ട, നീ കണ്ടിട്ട് പോയാ മതി. ഒരു മിനിറ്റ്. ഏട്ടൻ്റെ ഒരു കാര്യം, ഞാൻ അഭിനയിക്കുകയല്ല അല്ലേ? അപ്പൊ ശരിയാക്കി തരാം. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ലാലേട്ടൻ്റെ എന്നൊരു ഡയലോഗാ. ഇത്ര ചെറുപ്പം മുതൽ എന്നെ എത്ര പ്രാവശ്യം ചെയ്തിട്ടുള്ള ആളാ. എന്റെ അമ്മയുടെ വാദം ഒരു ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം മാറ്റിക്കൊടുത്ത്. പുള്ളിയെ കണ്ട തന്നെ പരിയാസം കൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്. പുള്ളി ചികിത്സ പോയത് നോക്കേണ്ട കാര്യമില്ല, അത്ര കൈപ്പോട്ടുള്ള ആളാ. ഡോക്ടർമാരല്ല ഒരു മാണിക്ക് പാടം വരും ഡോക്ടർ. എങ്ങനെയുണ്ട്? എന്താണ് ഏട്ടാ, ഇതാണോ അഭിനയം? നീ അംഗീകരിക്കല്ല, ഞാൻ നല്ല രീതിയിൽ അഭിനയിച്ചാലും നീ അംഗീകരിക്കല. മോളെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അച്ഛനൊരു കാര്യം അഭിനയിച്ചാണ് എങ്ങനെയുണ്ടെന്ന് പറയണേ. നീ പറഞ്ഞില്ല എന്റെ കൊച്ചു പറയൂടെ എന്നെ നല്ലതാണ്? ഈ ഡയലോഗാണേ. പോലീസ് സ്റ്റേഷനിൽ കയറ്റി എന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചോടാ. പിന്നെ നിന്റെ അനിയന്മാർ ഇനി അടിക്കും ഞാൻ. ഓരോരുത്തരും എന്റെ ദേഹത്തോടില്ല. മോള് കരഞ്ഞോണ്ട് ഞാൻ അഭിനയം നിർത്തി. മോളെ പൊക്കോട്ടോ, കരയുണ്ടോ? എന്നാ അച്ഛൻ പൊക്കോളാ, കരച്ചിൽ നിർത്തിക്കോ. പോ അച്ഛൻ പോവാ. നീ അച്ഛൻ അങ്ങനെ പേടിപ്പിക്കല്ല അമ്മേനെ. ഞാൻ വൈകിട്ട് അഭിനയിച്ചാണ് കേട്ടോ. കള്ളിക്കുട്ടി ഉറങ്ങിയില്ലേ? എന്തെടുത്തോണ്ടിരിക്കാ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോണിൽ കളിക്കില്ലെന്ന്. ആ പൊതപ്പ് മാറ്റിട്ട് അമ്മയുടെ മോത്തി മാന്തി പറയും, അപ്പൊ അവൾ എണ്ണീട്ടോളൂ. കൊച്ചി കളിക്കുന്ന കേട്ടല്ലേ എനിക്ക്. അമ്മ കണ്ണു നോക്കുന്നില്ല. Thank you.
സ്മിത, സ്മിത നീ എന്താ എണീക്കാത്ത? സ്മിത ദേ കൊച്ചു വിളിക്കുന്നതല്ലേ, എണീറ്റേ. നീ എന്താ കിടക്കുന്ന ഈ സമയത്ത് പദവില്ലാതെ? സ്മിത എടി, നീ ശ്വാസം പിടിച്ചെന്തിനാ കിടക്കുന്നത്? എണീറ്റേ മോളെ, അമ്മ വിളിച്ച് കൊച്ചു വിളിക്കുന്ന കേട്ടിൽ നീ എണീക്കേ. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഇതെത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്ന എണീക്കാൻ. കൊച്ചി കിടന്ന് കരയുന്നുണ്ടല്ലോ, എനിക്ക് സ്മിത എണീക്കാൻ. സ്മിത എന്തുപറ്റി ഏട്ടാ? ഒന്നുമില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നുണ്ടോ? ഏട്ടാ നല്ല സ്വപ്നവും കണ്ടോ? എന്തു പറ്റി? ഞാൻ കിടന്നോളാം, നീ ഉറങ്ങിക്കോ.